നമസ്കാരം. ഇറാനിൽ വലിയ പ്രക്ഷോഭം നടക്കുന്ന സമയമാണിത്. 22-കാരിയായ മഹ്സ അമിനിയെ ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ സദാചാര പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടു. അതിൻ്റെ പേരിൽ വൻ പ്രക്ഷോഭങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഇറാനിയൻ വനിതകൾ ആരംഭിച്ച ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ്. മതഭരണകൂടത്തിനെതിരെ ജനവികാരം ശക്തമാകുന്നുണ്ട്. ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഗമാൻ ന്യൂസ് ഏജൻസി നടത്തിയ രഹസ്യ സർവേയിൽ 72% പേരും നിർബന്ധിത ഹിജാബിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തി. മതാധിപത്യത്തിന്റെ പിടിയിൽ നിന്ന് ഇറാൻ മോചിക്കപ്പെടണമെന്ന വികാരം ശക്തമാവുകയാണെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇറാനിലെ സ്ത്രീകളുടെ മുഖമൂടികൾ എന്തെന്ന് നമുക്കൊന്നറിയാം. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ശിരോവസ്ത്രവും മൂടുപടവും ബുർഖയും സാധാരണ കാഴ്ചയാണ്. നിരവധി വ്യത്യസ്ത ശൈലികളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പേരുകളുമുണ്ട്. രാജസ്ഥാനിലെ വ്യത്യസ്ത തലപ്പാവുകൾ പോലെ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ് ഇറാനിലെ ബൊറേഗ മുഖമൂടികൾ. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗൻ പ്രവിശ്യയിലെ സ്ത്രീകളാണ് ഈ വർണ്ണാഭമായ മുഖമൂടികൾ ധരിക്കുന്നത്. അവ വിവിധ ആകൃതികളിലും ശൈലികളിലും ലഭ്യമാണ്. എന്നാൽ ഏറ്റവും സാധാരണമായ ചതുരാകൃതിയിലാണ്. പുരികങ്ങൾക്കിടയിൽ മൂക്കിൻ്റെ പാലത്തിലൂടെയും നെറ്റിയിലൂടെയും ഒരുതരം ലംബമായ മതിൽ സൃഷ്ടിക്കുന്നത്. കണ്ണുകൾക്ക് മുകളിൽ ചതുരാകൃതിയിൽ സ്ലിറ്റ് ധരിക്കുന്നയാളെ കാണാൻ അനുവദിക്കുന്നു. എംബ്രോയിഡറിയും മുത്തുകളും കൊണ്ട് ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പ്രദേശം, വംശം, മതപരമായ ബന്ധം എന്നിവ അനുസരിച്ച് ശൈലികൾ സാധാരണയായി വ്യത്യാസപ്പെടുന്നു. ഷിയ സ്ത്രീകൾ ചുവന്ന ചതുരാകൃതിയിലുള്ള മുഖമൂടികൾ ധരിക്കുന്നു. അതേസമയം സുന്നി സ്ത്രീകളുടേത് കറുപ്പ് അല്ലെങ്കിൽ ഇൻഡിഗോ, സ്വർണവും കുറഞ്ഞ ജാമ്യതയും രൂപമാണ്. പുരികങ്ങളും മീശയും പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക ഡിസൈൻ. ഈ മുഖംമൂടി 100 ആണ്ടുകൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്തത് ചാരപ്പണി ചെയ്യുന്ന സ്ത്രീകൾ പുരുഷന്മാരാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായമായാണ്. മുഖംമൂടികൾക്ക് പ്രായോഗികവും സാംസ്കാരികവുമായ ഉദ്ദേശങ്ങളുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഗൾഫിൽ വളരെ കഠിനമായേക്കാവുന്ന സൂര്യനിൽ നിന്ന് അവർ ചർമ്മത്തെയും കണ്ണുകളെയും സംരക്ഷിക്കുന്നു. പ്രായപൂർത്തിയാകുമ്പോൾ പെൺകുട്ടികൾ മുഖംമൂടി ധരിക്കുന്നു. സാമൂഹിക പരിപാടികളിൽ ഒത്തുചേരലുകളിലും അവ ധരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.